നമസ്കാരം. ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. ഡേറ്റ വിശകലനം ചെയ്തും പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം നടത്തുന്ന പല വിലയിരുത്തലുകളും സത്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തിനുൾപ്പെടെ വില കുറയുമെന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. ജപ്പാനിൽ 90 ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെന്നും എന്താണ് അതിന് കാരണമെന്നുമുള്ള ഓൺലൈൻ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. ജപ്പാനിലെ ഒഴിഞ്ഞ വീടുകൾ കേരളത്തിലെ ഒഴിയുന്ന വീടുകൾ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെ: ജപ്പാനിൽ 90 ലക്ഷത്തോളം ഒഴിഞ്ഞ വീടുകൾ. എന്താണ് ജപ്പാനിൽ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. റാഡിക്കലായ സംഭവമൊന്നുമല്ല. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്ന പ്രദേശങ്ങളിൽ പുറത്തുനിന്നും കുടിയേറ്റം സംഭവിച്ചില്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ്. ഇതാണ് ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ 1960കളിൽ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് 2 താഴെയായി. എന്നിട്ടും ജപ്പാൻ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലനിർത്തി. ജപ്പാനിലെ ആളുകളുടെ ശരാശരി ആയുസ് 70 വയസ്സിൽ താഴെ എന്നുള്ളതിൽ നിന്നും 90 മുകളിലേക്ക് ഉയർന്നതുകൊണ്ട് കുറച്ചുനാൾ കൂടി ജനസംഖ്യ കുറവ് അനുഭവപ്പെട്ടില്ല. എന്നാൽ 2008 ശേഷം ജനസംഖ്യ കുറഞ്ഞു തുടങ്ങി. 2008 ജനസംഖ്യയേക്കാൾ ഏകദേശം 25 ലക്ഷം ആളുകൾ ഇപ്പോൾ ജപ്പാനിൽ കുറവാണ്. ഇത് ജപ്പാന്റെ മാത്രം കഥയല്ല. ഏറെ താമസിയാതെ കേരളത്തിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ 2 താഴേക്ക് എത്തിയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു വന്നതുകൊണ്ട് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. ജനസംഖ്യയുടെ സാധാരണ പ്രൊജക്ഷൻ അനുസരിച്ച് തന്നെ 2035 ആകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും. ഒപ്പം അടുത്തിടെയുള്ള കുട്ടികളുടെ വിദേശ കുടിയേറ്റത്തിന്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെയാകാനും മതി. 2010 കണക്കനുസരിച്ച് കേരളത്തിലെ 10 ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും പല കാരണങ്ങളാൽ ഇത് ഇരട്ടിയെങ്കിലുമാകും. കേരളത്തിലെ ഭൂമിയുടെ വില കുറയും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ വീടുണ്ടാക്കാനുള്ള ഭൂമിയുടെ വില കുറയുന്നില്ല എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പൊതുവെ അത് ശരിയുമാണ്. പക്ഷേ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങുകയും കൂടുതൽ വീടുകൾ അടഞ്ഞുകിടക്കുകയും ചെയ്യുമ്പോൾ അത് മാറും. ഇപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തും ഈ ട്രെൻഡ് കാണാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് കൂടുതൽ വസ്തുതകൾ കൂടി പരിശോധിക്കാം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ അടച്ചിട്ടിരിക്കുന്ന 12 ലക്ഷം വീടുകളിൽ 60% വിദേശത്ത് സ്ഥിരതാമസമാക്കിയ പ്രവാസി മലയാളികളുടേതാണ്. ഇപ്പോൾ ആ കണക്ക് 10 മടങ്ങായി ഉയർന്നിട്ടുണ്ടാകാം. രാജ്യത്ത് കേരളത്തിന് പുറമെ പഞ്ചാബ്, ഗുജറാത്ത്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഈ കുടിയേറ്റം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. 2023 ഫെബ്രുവരിയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ഒഴിഞ്ഞ വീടിന്റെ ഉടമസ്ഥരായ പ്രവാസികൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നിൽ കൂടുതൽ വീടുകളുള്ളവർക്ക് അധിക വസ്തുനികുതി ചുമത്തുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നു. എന്നാൽ വ്യാപക എതിർപ്പിനെ തുടർന്ന് 1 മാസത്തിനകം ഈ നിർദ്ദേശം പിൻവലിച്ചു. ശൂന്യമായ വീടുകൾ നിറഞ്ഞൊരു സംസ്ഥാനം എന്നത് ആഴത്തിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിൽ വസ്തുവകകളല്ലാതെ മറ്റൊന്നും നിക്ഷേപിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് പ്രാദേശിക നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇവ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു സാമ്പത്തിക പ്രവർത്തനവും നടക്കുന്നില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന്റെ ഭാവിയിൽ നാം നേരിടാൻ പോകുന്ന ഈ വെല്ലുവിളിക്ക് പരിഹാരം കണ്ടെത്താൻ നയപരമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. വാർത്തയുടെ നിറം തേടി തനി നിറം.